മഗ്ഫിറത്തിന്റെ പത്തിന്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഇതാ ഇന്നത്തെ മഗ്‌രിബോടുകൂടെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എത്തിക്കിന്റെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഇലാഹായ റബ്ബിനോട് എത്തിക്ക് ചോദിച്ച് ഇലാഹായ റബ്ബിന്റെ കാരുണ്യം തേടേണ്ട അതിപ്രധാനപ്പെട്ട സമയങ്ങളാണ്, നിമിഷങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നരകം സഹിക്കാൻ നമുക്ക് കഴിയോ? ആ നരകം സഹിക്കാൻ നമുക്ക് കഴിയോ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തന്നെ അത് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് കൊടുക്കലാ. ആ ചെരുപ്പ് ധരിപ്പിക്കപ്പെടലോടുകൂടെ അതിന്റെ ചൂട് തലച്ചോറ്റിലേക്ക് കയറിയിട്ട് തലച്ചോറ് വെന്തുരുകി ഒലിക്കുമെന്നും നരകത്തിലൂടെ ആർ തട്ടഹസിച്ച അയാൾ ഓടിയിട്ട് വിളിച്ചു പറയും, അല്ലാ ഇതെന്തൊരു പരീക്ഷണമാണ്, അല്ലാ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ തന്നത് എനിക്കാണല്ലോ എന്ന് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ തന്നെ വിളിച്ച് പറയുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ സഹോദരി, എന്തിനാണിത് പറയുന്നതെന്നറിയോ? ഇതാഴ്ത്തക്കിന്റെ പത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇലാഹായ റബ്ബിനോട് നിരന്തരമായി മനസ്സറിഞ്ഞ് ചോദിക്കണം കേട്ടോ. അള്ളാഹുവേ, എങ്ങാനും ആ നരകമാണ് എനിക്ക് നീ കണക്കാക്കിയതെങ്കിൽ അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. അല്ലാ ആ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണേ. അല്ലാ ആ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമല്ലാ. ഇത് നിരന്തരമായി പത്തിൽ അല്ലാനോട് തേടണം കേട്ടോ. എന്തേ കാര്യമെന്നറിയോ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ പറയുന്നത്. ചെരുപ്പ് കൊടുക്കലാണ്, വാറുള്ള ചെരുപ്പ്. നമ്മുടെ ഹവായി ചെരുപ്പ് പോലെ ഒരു ചെരുപ്പ് കൊടുക്കും. ഓ, അതൊരു ചെരുപ്പല്ലേ, കാലൊന്ന് പൊള്ളലുള്ളൂ, സാരല്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കരുതല്ല, ചിന്തിക്കല്ല സഹോദരാ സഹോദരി. അടുപ്പത്ത് വെച്ച വെള്ളം ചൂടുകൊണ്ട് വെട്ടിത്തിളക്കുന്നത് പോലെ ഈ ചെരുപ്പങ്ങ് ധരിപ്പിക്കപ്പെടലോട് അവന്റെ തലച്ചോറ് വെന്തുരുകി ഒലിക്കുമെന്നും അതിന്റെ പ്രയാസം കൊണ്ട് നരകത്തിലൂടെ ആർത്തട്ടഹസിച്ചോടിയിട്ട് അല്ലാ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ തന്നത് എനിക്കാണല്ലോ അല്ലാ എന്നയാൾ വിളിച്ചു പറയുമെന്ന് മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്, ഏറ്റവും വലുതാണല്ലോ എന്ന് വിളിച്ചു പറയുന്നതെങ്കിൽ ആ വലിയ ശിക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും? നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണമേ അല്ലാ, നരകം കാണാതെ നരകത്തിന്റെ പ്രയാസമറിയാതെ ആ സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ചയില്ലാതെ ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയല്ല, മറ്റന്നാൾ ആ നരകാഗ്നിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നാളത്തെ വിഷയം ഇൻഷാ അല്ലാ അസൂയയുടെ വിപത്തുകളെ കുറിച്ചാണ്, മനസ്സൊന്ന് ശുദ്ധിയാക്കേണ്ടതിനെ കുറിച്ചാണ്. അതെന്തിനാന്നറിയോ? എത്തിക്ക് ചോദിക്കുമ്പോഴും അല്ലാന്റെ റഹ്മത്ത് ചോദിക്കുമ്പോഴും സ്വർഗം ചോദിക്കുമ്പോഴും വളരെ അനിവാര്യമായ സംഗതിയാ മനസ്സിന്റെ ശുദ്ധി. നമ്മളിൽ പലരും ഇന്ന് പരാജയപ്പെടാൻ ഏറ്റവും വലിയ കാരണമാകുന്നത് അസൂയയുടെ വിഷയ
അതുകൊണ്ട് ഇൻഷാ അല്ലാ അസൂയയുടെ വിപത്തുകൾ എന്ന വിഷയത്തിൽ നാളെ നമ്മൾ ഗൗരവമായി ചർച്ച നടത്തി ഹൃദയം ശുദ്ധിയാകാൻ ആവശ്യമായ അതിപ്രധാനപ്പെട്ട ചില പ്രാർത്ഥനയും ബൈത്തും ഇൻഷാ അല്ലാ നാളെ നമ്മൾ നടത്തും. നിങ്ങളെല്ലാവരും നാളത്തെ മജ്ലിസിൽ പങ്കെടുക്കണം. ഇത്തിക്കിന്റെ 10 ആദ്യത്തെ ദിവസമാണ് നാളെ ഇൻഷാ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.